வடக்கன் வீட்டில் கொச்சு குஞ்சு, வடக்கன் வீட்டில் கொச்சு குஞ்சு, வடக்கன் வீட்டில் கொச்சு குஞ்சு. ஆமே വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. കാറ്റ് പറഞ്ഞതും പൊള്ള്, കടല് പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്. എന്നാൽ പൊള്ളല്ല പൊരേ ഈ ഉള്ള്. എടാ അച്ചുവേ, എന്തോ ഞാൻ ഇവിടെയും ഉണ്ട്. ഏതവനാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിളിക്കളിയിലെ ഹീറോ? ദേ ലെവൻ, നമ്മുടെ പാപ്പി. കാപ്പിയോ? കാപ്പിയല്ല, അപ്പക്കാട്ടിൽ പാപ്പി. എന്നതാടാ പാപ്പി, വാഴക്കൂമ്പിന്റെ മൂപ്പോലും ഇല്ലാത്ത നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്? അപ്പക്കാട്ടിലെ കാർന്നോന്മാരൊക്കെ സ്വന്തം ഡിസ്റ്റിലറിയിലെ വാറ്റടിച്ച് കണ്ണും കാതും പോയി കിടപ്പായോ? അയ്യോ, അതല്ലെങ്കിലും പണ്ടു അങ്ങനെയാണല്ലോ. ഫ്ലാഷ് ബാക്ക്, എന്റെ വല്യപ്പൻ നേരും നിറയുള്ള കള്ളു കച്ചവടക്കാരനായി നിവർന്നു നിന്ന സമയത്ത് അപ്പക്കാട്ടിലെ ഇവന്റെ അപ്പന്മാര് ആ ഡിസ്റ്റില്ലറിയിൽ നഞ്ച് കലർത്തി 10-40 എണ്ണത്തിനെ കിടപ്പിലാക്കി തുടങ്ങിയതാ ഈ ബിസിനസ്. അങ്ങനെയുള്ള അപ്പക്കാട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ഇവനെങ്ങനെയാണ് ഹീറോ ആകുന്നത്? ഇവൻ വില്ലൻ അല്ലേ? വില്ലൻ? അന്ന് നിന്റെ വല്യതന്തയുടെ ഒസ്യത്ത് പ്രകാരം നിർത്തിയതല്ലടാ നിന്റെ കാരണവന്മാരി കച്ചവടം. പിന്നെ എന്നാത്തിനാടാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എടാ അത് കാരണവന്മാര്, ഇത് വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞും മരിച്ചുപോയ എന്റെ വല്യപ്പൻ കൊച്ച ഹൗസേപ്പൻ തമ്മിലുള്ള ഡയറക്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്റെ സാറന്മാരെ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുകയല്ല, പക്ഷെ ഇന്ന് രാവിലെ ദൂരദർശനിലെ സുപ്രഭാതം പരിപാടിയിൽ വടക്കൻ വീട്ടിൽ കൊച്ചൗസേപ്പ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയാണ്, മോനെ കൊച്ചുഞ്ഞെ നീ റേഞ്ച് വിട്ടേക്കല്ലടാ, വിട്ടാ നിന്റെ വല്യപ്പൻ ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകും. മൂക്കറ്റൻ കള്ളം വലിച്ചു കയറ്റി വന്നിട്ട് ഇവിടെ കിടന്ന് തമാശിക്കല്ലേ, ഇത് ലേലം വിളിയാ. എന്റെ പൊന്നെ പാപ്പി, നീ ഇവിടുന്ന് വിളിച്ചെടുക്കാൻ പോകുന്നത് പാൽപായസം ഒന്നും അല്ലല്ലോ, നല്ല ഒന്നാം തരം കള്ളു തന്നല്ലേ. അതുകൊണ്ടാന്ന് കൊച്ചുന്ന് രാവിലെ 2 എണ്ണം കീറിയേച്ച് കയറി വന്നത്. എന്നാലേ വിളിക്കാൻ ഒരു ഹരം വരുതുള്ളടാ. എടാ അച്ഛേ, ഈ നിക്കുന്ന കുഞ്ഞു പാപ്പി എന്തോരം വിളിച്ചടാ? 2 എന്ന് വെച്ചാ? 2 കോടി. അത് കൊള്ളാലോടാ. എന്നാ പിന്നെ വടക്കൻ വീട്ടിൽ കൊച്ചുവിന്റെ വക ഇരിക്കട്ടെ, ഒരു 2.5 എന്ന് വെച്ചാ 2,50,00,000. എന്നാ പറ്റി ഓട്ടമുക്കാലിലേക്ക് ഗതിയില്ലാതെ മൂക്കറ്റം കള്ളും കയറ്റി തേരാപ്പാര നടക്കണ നിന്റെ കയ്യിൽ എവിടുന്നാടാ ഈ 2.5 കോടി? മോനെ പന്നപ്പി, കൊച്ചുകുഞ്ഞ് വടക്കം വീട്ടിൽ തറവാട്ടില്ല, ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചു വെക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നീ പറഞ്ഞ കോലി. വിടുവാഴ്ത്തം പറഞ്ഞു വെക്കാതെ കേറ്റി വിളിയടാ. 3. എന്നതാ? 3 കോടി. അത് ശരി, എന്നാ പിന്നെ ഇനി വേറെ ഒന്നും നോക്കാനില്ല. 5. ഓഫീസർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. 5 കോടി, ഐ മീൻ 5 കോട്സ്. എടാ അച്ഛേ, 5-ന് 5 പോരല്ലോടാ. അയ്യോ പാവം, എന്നാൽ കേറ്റി വിളിച്ചോട്ടെ കൊച്ചുകുഞ്ഞ്, 5 കോടി 50 പൈസ. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്നാ പറഞ്ഞടാ പാപ്പി, അതെന്നാ പോക്കടാ കോപ്പെ. ഈ കൊച്ചുകുഞ്ഞിനോട് ജയിക്കാൻ ഒരു 50 പൈസ ഇല്ലേ നിന്റെ അപ്പന്റെ കാട്ടില്? ആണാണെ കേറ്റി വിളിയടാ 5 കോടി 100 പൈസ എന്ന്. അതല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിളിക്കും നിന്റെ അപ്പൻ അപ്പക്കാട്ടിൽ കുട്ടപ്പന്റെ അപ്പൻ കറിയാച്ചന്റെ അപ്പന് വിളിക്കും. ലേലം ഉറപ്പിക്കാൻ പോകുന്നു. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് 5 കോടി 50 പൈസ 1 വട്ടം, 2 വട്ടം, 3 വട്ടം. എടാ ഫിലിപ്പോസ്, എന്നാ 50 പൈസ, ബാക്കി 5 കോടി നീ അങ്ങിട്ടേക്ക്.